ചുറ്റുവട്ടം തുടരുകയാണ്. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ ദീപാലങ്കാരവും പുഷ്പമേളയുമായി തലസ്ഥാന നഗരി ഒരുങ്ങി. പുഷ്പമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസും നിർവഹിച്ചു. വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന മ്യൂസിയം പ്രദേശം, പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച നിശാഗന്ധിയും കനകക്കുന്നും, ക്രിസ്മസ് പുതുവത്സര മൂടിലേക്ക് ഇറങ്ങി തിരുവനന്തപുരം. റെയിൻഡിയറുകളും ക്രിസ്മസ് ബെല്ലുകളും ക്രിസ്മസ് മരങ്ങളും നക്ഷത്രങ്ങളുമായി കനകക്കുന്നും തലസ്ഥാന നഗരിയിലെ പ്രധാന റോഡും തിളങ്ങി നിൽക്കുന്നു. ജനുവരി 1 വരെ നീളുന്ന വെളിച്ചവിന്യാസം കാണാൻ സന്ദർശകർ എത്തി തുടങ്ങി. നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു നല്ലൊരു മൊമെന്റ് ആണത്. ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നൈസായി ചെയ്തിട്ടുണ്ട്. റോഡും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോ തന്നെ ഒരു ക്രിസ്മസ് ആയി. ഒരു റോഡ് എന്നൊക്കെ വരുമ്പോ അടിപൊളിയാണ്. ഒരറ്റത്തിനെ കണ്ടു തുടങ്ങിയുള്ളൂ, അതാണ് മെയിൻ. ലൈറ്റ് ഫുള്ള് കണ്ടു തീർത്തിട്ടില്ല. മൊത്തത്തിൽ അടിച്ചുപൊളിയാണ്. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള റോസ് സൊസൈറ്റിയും സംയുക്തമായി തിരുവനന്തപുരം നഗരസഭയുടെ സഹകരണത്തോടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. പുഷ്പമേള സന്ദർശിക്കാൻ പാസുണ്ട്. കുട്ടികൾക്ക് 50 രൂപയും വലിയവർക്ക് 100 രൂപയും മുടക്കണം. നഗരത്തിലെ 5 കേന്ദ്രങ്ങളിലായി ടിക്കറ്റ് കൌണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. രാത്രി 12 മണിവരെ സന്ദർശകർക്ക് നഗരവസന്തം പുഷ്പോത്സവം ആസ്വദിക്കാം. നഗരവസന്തത്തിന്റെ ഭാഗമായി നൃത്ത സംഗീത പരിപാടികളും വരും ദിവസങ്ങളിൽ സന്ദർശകർക്കായി ഒരുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.